ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കോവയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ഒരു പൊടി തയ്യാറാക്കണം. അതിലിടാൻ വേണ്ടി ഒരു പൊടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൽ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം. മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂണാണ്. ജീരകം കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചോപ്പിച്ചൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഫ്രൈക്ക് വേണ്ടി വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് ഇട്ട് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടാവണം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി. വെളുത്തുള്ളി കവിച്ചത് ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക അടച്ചു വെച്ച് വേവിക്കണം. ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല. രണ്ട് തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചു. അതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. വറുത്ത് വെച്ച പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിച്ചെടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഈ കുറച്ച് വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കാം.
കോവയ്ക്ക ഫ്രൈ റെഡിയായി. തീ ഓഫ് ചെയ്യാം.